നമസ്കാരം. ധർണിവിഷന്റെ ഉല്ലാസോത്സവം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മഹാമാരി ആയിട്ടുള്ള കൊറോണ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാവർക്കും അതറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് വാക്സിൻ കിട്ടിയതുകൊണ്ട് നമുക്കതിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഒരു ശ്രമവും കൂടിയുണ്ട്. എന്തായാലും ഈ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു 3-4 കലാകാരന്മാർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നമ്മളുടെ ആങ്കറായിട്ടുള്ള ദിനേശ് ബാബു, ദിനേശ് ഏട്ടൻ, ഞാൻ വിളിക്കുന്നത് ദിനേശ് ഏട്ടൻ എന്നാണ്. ദിനേശ് ഏട്ടൻ അതിനകത്ത് അത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ദിനേശ് ഏട്ടനാണ്. അപ്പോൾ അതിനകത്ത് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കലാകാരന്മാരെയും കൂടി കിട്ടിയിട്ടുണ്ട്. പ്രിയങ്കർ എന്ന ഒരു ഷൺമുഖം മാഷ്, പുള്ളിയാണ് ഈ സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പം നമുക്ക് അവരെയൊക്കെ വന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ഉല്ലാസോത്സവത്തിൽ ആ കൊറോണ ഗാനം ഞാൻ ഇടുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. കോമരമായി നീ കൊലയാളിയായപ്പോൾ കലികാല കൽപ്പന എന്നർത്ഥമാ. കോമരമായി നീ കൊലയാളിയായപ്പോൾ കലികാല കൽപ്പന എന്നർത്ഥമാ. കോടി ജനങ്ങളെ കണ്ണീരിലാട്ടിയ കാരകൻ ഭീകരൻ ഈ കൊറോണ. ചീനയിൽ വിളയാടി ചിരഞ്ജീവിയാകുവാൻ ചിരകാല മോഹമായി ഭൂമിയിൽ. ചീനയിൽ വിളയാടി ചിരഞ്ജീവിയാകുവാൻ ചിരകാല മോഹമായി ഭൂമിയിൽ. ഇനിയുള്ള യാമങ്ങൾ എണ്ണി നോക്കൂ നിന്റെ അന്ത്യഭൂതാശയ്ക്കു വഴിയൊരുങ്ങി. ഇനിയുള്ള യാമങ്ങൾ എണ്ണി നോക്കൂ നിന്റെ അന്ത്യഭൂതാശയ്ക്കു വഴിയൊരുങ്ങി. കോടി ജനങ്ങളെ കണ്ണീരിലാട്ടിയ കാരകൻ ഭീകരൻ ഈ കൊറോണ. മെയ്യൊക്കെ മൂടിയ മയ്യത്തും അഞ്ചലിനി വേണ്ടതില്ല. മെയ്യത്തും നേരത്തും മെയ്യൊക്കെ മൂടിയ മയ്യത്തും അഞ്ചലിനി വേണ്ടതില്ല. മാനവർ മേനിയ കലങ്ങൾ നോക്കിയ മേവാന്ന മുക്കുന്നവ മന്നവനാ. മാനവർ മേനിയ കലങ്ങൾ നോക്കിയ മേവാന്ന മുക്കുന്നവ മന്നവനാ. കോടി ജനങ്ങളെ കണ്ണീരിലാട്ടിയ കാരകൻ ഭീകരൻ ഈ കൊറോണ. സമസ്ത
സുഖിനോ ഭവന്തു നന്മകൾ നേരുന്നു ഭാരതാംബ ലോകാ സമസ്ത സുഖിനോ ഭവന്തു നന്മകൾ നേരുന്നു ഭാരതാംബ നന്മകൾ നേരുന്നു ഭാരതാംബ നന്മകൾ നേരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ കൊറോണ ഗാനം? ഞങ്ങളുടെ ചെറിയൊരു ശ്രമം മാത്രമായിരുന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ വീഡിയോ ആ ഗാനത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് പറഞ്ഞ പോലെ നമ്മളുടെ ഭാരതത്തിൽ നിന്നും അത് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെയും അതിജീവിക്കും, അതാണ് നമ്മൾ ഭാരതീയർ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.